ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്നെത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്. രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ആക്ച്വലി സി എ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2011 ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത്. ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് സി എ ചെയ്യണം അല്ലെങ്കിൽ സി എ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്ലസ് ടു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് കുറച്ച് മുന്നേ അവർ എന്തായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ചെന്നൈ ആയിരുന്നു. അപ്പോൾ അതായത് കേരളത്തിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാനുള്ള സൗകര്യങ്ങളോ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തന്നെ ഒരു എന്താ പറയുക, ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചെന്നൈയിൽ പോയി നിന്ന് പഠിക്കാനുള്ള അഫോർഡബിലിറ്റി ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആക്ച്വലി ലക്ഷ്യ വരുന്നത്. ഒരു എനിക്കൊന്നൊരു 2010-2011 സമയത്ത്. ഐ എം അഭിജിത് പ്രേമൻ, മാനേജിംഗ് പാർട്ണർ ഓഫ് അഭിജിത് പ്രേമൻ ആൻഡ് കോ എൽ എൽ പി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ഞാൻ 2015 ലക്ഷ്യ എന്ന് സി എ ഫൈനൽ പാസ്സൗട്ടാണ്. അന്ന് എനിക്ക് 21 വയസ്സാണ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. ലക്ഷ്യയുടെ ക്ലാസ്സും മോക്ക് ടെസ്റ്റും വലിയൊരു ഫാക്ടറായിരുന്നു എനിക്കന്ന് ക്ലിയർ ചെയ്യുമ്പോൾ. അപ്പോൾ അന്ന് എന്താ പറയുക, ഞാൻ ആ ഒരു പ്രായത്തിൽ തന്നെ 21 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ബാക്കിയുള്ള സ്കൂൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അവരുടെ കോളേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. ഞാൻ ആ സമയത്ത് ആക്ച്വലി ജോബിന് പ്ലേസ്ഡ് ആയി. എനിക്ക് ICICI ബാങ്കിൽ ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടി. ആൻഡ് ഐ വാസ് ഏണിങ് ലൈക്ക് കൈൻഡ് ഓഫ് 75-80K per month. ഹെയിലിംഗ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി, എനിക്ക് എന്താ പറയുക, വീട്ടിൽ അത്യാവശ്യം നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് ആ ഒരു എമൗണ്ടിലോട്ടേക്കുള്ള കരിയർ ഓപ്പണിംഗ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. വേൾഡ് ക്ലാസ് ഫാക്കൾട്ടീസിനെ കൊണ്ടുവന്ന് നല്ല ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തതും വലിയൊരു എന്താ പറയുക, കേരളത്തിൻ്റെ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ തന്നെ നല്ലൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യയുടെ ഈ ഒരു ഇതിന് സാധിച്ചിട്ടുണ്ട്. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. ലൈക്ക് ലുക്കിംഗ് ഒരു ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 6 വർഷം. ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ ആൾക്കാർ ഫിനാൻസിനും അക്കൗണ്ട്സിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആയാലും തന്നെ എൻ്റെ ബിസിനസ്സിൽ ഈ വാല്യൂസ് ഇംപ്രൈവ് ചെയ്ത് പോവുക, ഈ എന്താണ് വാല്യൂസിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് എനിക്ക് ഏറ്റവും വലിയൊരു എന്താണ് മോട്ടിവേഷണൽ ഫാക്ടർ എന്ന് പറയുന്നത് ലക്ഷ്യം, ലക്ഷ്യയുടെ ഫൗണ്ടേഴ്സായിട്ടുള്ള അതീഷേട്ടനും ഓർലേട്ടനുമാണ്. ഞാൻ പേഴ്സണലി അവരുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സും അല്ലെങ്കിൽ അവരുടെ എന്താണ് കറക്റ്റ്ലി പറയുകയാണെങ്കിൽ അവരുടെ മെൻറ്റർഷിപ്പും കൊണ്ട് തന്നെയാണ് എനിക്കിന്നിപ്പം ഈ ഒരു ലെവലിലോട്ടേക്ക് ഞാൻ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. ഓഫീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷത്തിന് മേലായി, ഏതാണ്ട് 30-ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഓഫീസിൽ. അപ്പോൾ അതിൽ തന്നെ നല്ലൊരു 10% സ്റ്റുഡൻസും ലക്ഷ്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഡെയിലി ഈവനിങ് ഗോയിങ് ബാക്ക് ടു ഹോം, ഒരു 10-30 ആൾക്കാർക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് അല്ലെങ്കിൽ വളരെ കുറച്ചായാലും ബിസിനസ്സുകാർക്ക് ഞാൻ കാരണം അവരുടെ ബിസിനസ്സിലൊരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇഫ് യു ആസ്ക് മീ വെതർ ഐ എം ഹാപ്പി, ഐ എം കണ്ടന്റ്.